ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ ടൊറേനിയം പ്ലാന്റ് ആണ്. ടൊറേനിയം ചെടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. കാരണം അതിൻ്റെ പൂക്കൾ തന്നെയാണ്, അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റി കളേഴ്സാണ്. ഒരുപാട് കളറുണ്ട്, പിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു നല്ലൊരു ബ്ലൂ കളറുണ്ട്, അങ്ങനെ ഒത്തിരി കളേഴ്സുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രത്യേകത ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത് തന്നെയാണ്, കളറാണ്, പൂക്കളുടെ ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് മാത്രമല്ല, ഇങ്ങനെ കൊലകൊലയായിട്ട് ഒത്തിരി പൂക്കൾ ഇങ്ങനെ കിളിച്ച് നിൽക്കുക, അത് ഒത്തിരി ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കണുണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ടൊറേനിയം ചെടിയുടെ പൂക്കൾ ഇഷ്ടമുള്ളവർ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഈ ചെടി നമുക്ക് നല്ല ബുഷിയാക്കി നിർത്താൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് നമുക്ക് ഒരുപാട് സൺലൈറ്റ് ഒന്നും വേണ്ട, നല്ല ഷെയ്ഡുള്ള ഏരിയയിലും വെക്കാൻ പറ്റിയൊരു ചെടിയാണ്. പക്ഷേങ്കിൽ കുറച്ച് സൺലൈറ്റ് കിട്ടണം. ഇതിന് ഏറ്റവും അത്യാവശ്യമായ ഒരു സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ രാവിലത്തെ സൺലൈറ്റാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ഈ ചെടിക്ക് വേണ്ടത്. കാരണം ഉച്ച കഴിഞ്ഞാൽ ഹാഷ് സ്ട്രോങ് ആയിട്ടുള്ള സൂര്യപ്രകാശം ഈ ചെടിക്ക് അടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ സൂര്യപ്രകാശം ഒത്തിരി അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ടൊറേനിയം ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടല്ല, മൂന്ന് രീതിയുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ സീഡിൽ നിന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ മെത്തേഡാണ് നമുക്ക് ഈ കമ്പ് മുറിച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. കമ്പ് മുറിച്ചെടുക്കാൻ ഏറ്റവും നല്ലൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ദേ ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ചെടിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് പൂക്കളൊക്കെ വന്ന് താഴേക്ക് ചരിഞ്ഞ് കിടന്ന് ഇതേപോലെ വേര് വരും. മണ്ണുമായിട്ട് ടച്ച് ചെയ്ത് കിടക്കുന്ന ആ ഒരു ഭാഗത്ത് ഇതേപോലെ വേര് വരും. ഈ വേര് വരുന്ന ഭാഗം നോക്കി അതിൻ്റെ താഴെ വെച്ച് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുക. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ ഈ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് വേര് വരുന്നൊരു ഭാഗം. അന്നേരം അത് കട്ട് ചെയ്ത് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്ന, ഒരു ചെറിയൊരു കപ്പിലോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അതായത് വെള്ളം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ക്ലിയർ വാട്ടർ എടുക്കുക. അതായത് ക്ലോറിൻ ഒന്നും ഇല്ലാത്ത സാധാരണ നോർമൽ വാട്ടർ വേണം ഇതിനായിട്ട് നമ്മൾ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, അതായത് വേര് പിടിപ്പിക്കാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു രണ്ട് ദിവസം നമ്മൾ വെക്കുക. രണ്ട് ദിവസം വെക്കുമ്പോഴത്തേക്കും ചെടിക്ക് വേരിനൊരു നമുക്കൊരു കുറച്ചുകൂടി ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷമാണ് നമ്മളിത് കൊണ്ടുപോയി മണ്ണിലേക്ക് നട്ടു വെക്കേണ്ടത്. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്ന ബ്രാഞ്ചിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പൂ പിടിക്കും. നല്ല രീതിയിൽ പൂക്കളായിട്ട് നമുക്ക് കുറേ ചട്ടികളിൽ ഇതേപോലെ കമ്പ് മുറിച്ച് നമുക്ക് നട്ട് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഈ ചെടി കിളിച്ച് വരും. അതുപോലെ തന്നെ ഈ ടൊറേനിയം ചെടിക്ക് വേറൊരു പേര് കൂടിയുണ്ട് കേട്ടോ, വിഷ്ബോൺ ഫ്ലവർ എന്നൊക്കെ കുറേ പേര് പറയാറുണ്ട്. പിന്നെ ഇതിന് ഒരുപാട് അങ്ങ് ഹൈറ്റൊന്നും വെക്കത്തില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 6 ഇഞ്ച് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു 12 ഇഞ്ച് ഹൈറ്റ് അത്രയേ വരത്തുള്ളൂ ഈ ഒരു ചെടിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ കണ്ടോ, കുറച്ചും കൂടെ വേര് വന്നിട്ടുണ്ട്. രണ്ട് ദിവസം ആയപ്പോഴേക്കും നല്ല രീതിയിൽ ഇതിന് വേര് വന്ന് തുടങ്ങിയിട്ടുണ്ട്. രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ നമുക്കിതിനെ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടാവുന്നതാണ്. ഇതിൻ്റെ ഒത്തിരി പൂ വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നല്ലതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഇതിന് വളങ്ങളിട്ട് കൊടുക്കണം. അതായത് മാസത്തിലൊരു 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഫെർട്ടിലൈസേഷൻ ചെയ്യണം. അതായത് എന്തെങ്കിലും വളങ്ങൾ, ഐഡിയലി ഞാൻ പറയുകയാണെങ്കിൽ ഫോസ്ഫറസ് റിച്ച് ആയിട്ടുള്ള വളങ്ങളാണ് ഈ ചെടിക്ക് ഏറ്റവും നല്ലത്. മീൻസ് NPK വളങ്ങൾ വളരെ നല്ലതാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, അത് മൂന്നും അടങ്ങിയ വളങ്ങൾ മാസത്തിൽ 15 ദിവസത്തിൽ ഒരിക്കൽ ഒരു പിഞ്ച് വെച്ച് ഒരു ചട്ടിക്ക് എന്ന കണക്കിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ മണ്ണ് നമ്മൾ പോട്ടിംഗ് മിക്സ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ ഒരുപാടങ്ങ് മണ്ണ് കട്ടിയായിട്ടുള്ള മണ്ണ് എടുക്കൽ, അതിൽ നമ്മൾ മണൽ ചേർക്കണം, അതേപോലെ കൊക്കോപ്പിറ്റ് ചേർക്കുക, പിന്നെ നമ്മുടെ മേൽമണ്ണ്, ഇത് മൂന്നും ചേർന്ന ഒരു പോട്ടിംഗ് മിക്സ് വേണം നമുക്ക് ഈ ടൊറേനിയം ചെടികൾ നടാനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നടുമ്പോൾ തന്നെ എല്ലുപൊടി ഉണ്ടെങ്കിൽ കുറച്ച് എല്ലുപൊടിയോ അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കൊക്കെ ചേർത്ത് നടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള ഒരു മിക്സിലേക്കാണ് ഞാനിപ്പോൾ ഈ ഒരു ബ്രാഞ്ച് നട്ടുവെക്കാൻ പോകുന്നത്. നമുക്ക് ഇതേപോലെ ചട്ടിയിലല്ലാതെ നിലത്ത് നടുന്നതും വളരെ നല്ലതാണ് ഒത്തിരി. പിന്നെ ഏറ്റവും ഈ ചെടിയുടെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെടികളുടെ പൂക്കൾ, ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നതുകൊണ്ട് ഇതെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ വെക്കുകയാണെങ്കിൽ പൂക്കൾ ഇങ്ങനെ ഒരുപാട് വന്ന് നിൽക്കുന്നത് കാണാൻ ഒത്തിരി ഭംഗിയായിരിക്കും.
അതാണ് ഈ ചെടിയുടെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പൂ വന്ന് ഒരു പ്രാവശ്യം പോയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കാൻ നേരം കുറേ ബ്രാഞ്ചസ് വരും. പിന്നെ വരുന്ന ആ ബ്രാഞ്ചിൽ നിന്നൊക്കെ ഇതേപോലെ പൂക്കളായിരിക്കും വരുന്നത്. കൊല്ല കൊല്ലയായിട്ട് പൂക്കളായിരിക്കും ആദ്യം വരുന്നത്. അത് അത് അന്നേരം നമുക്ക് ഒത്തിരി പൂക്കൾ ഇങ്ങനെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് ഈ ചെടിയുടെ വേറൊരു പ്രത്യേകത. അപ്പം നട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മണ്ണൊന്ന് നനച്ചു കൊടുക്കണം. എന്നും ഈ ചെടിക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ നല്ലപോലെ വാട്ടറിങ്ങാണ്. നമ്മൾ മണ്ണൊട്ടും ഡ്രൈ ആയി പോകാൻ അനുവദിക്കരുത്. മണ്ണ് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ എപ്പോഴും നനച്ചുകൊണ്ടിരിക്കണം. അതായത് ഒരു ദിവസം ഒരു പ്രാവശ്യം മതിയായിരിക്കും, പക്ഷേ മണ്ണിന് നല്ല നനവ് എപ്പോഴും നമ്മൾ നിലനിർത്തണം. അതാണ് ചെടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഒരിക്കലും ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാനും അനുവദിക്കരുത്. കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് തന്നെ അതിൻ്റെ വേര് പഴുത്ത് ചെടി ഉണങ്ങി ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കരുത്. എന്നാൽ ചെടിക്ക് എപ്പോഴും മണ്ണിന് നനവും വേണം. ആ ഒരു രീതിയിൽ വേണം നമ്മുടെ ഈ ചെടി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ചെടിക്ക് എപ്പോഴും വരുന്ന ഒരു വൈറ്റ് ഫ്ലൈസ് വെള്ളിച്ച ശല്യം നല്ലതുപോലെ വരാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓർഗാനിക് ആയിട്ടുള്ള എന്തെങ്കിലും സ്പ്രേ നമ്മൾ പെസ്റ്റിസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒത്തിരി ഹാഷ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാതെ നീം ഓയിലോ അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ച് വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം അത് സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഹോട്ട് സൺലൈറ്റ് ഈ ചെടിക്ക് ഒട്ടും പാടില്ല. ഷെയ്ഡുള്ള പ്രദേശത്തൊക്കെ, ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അങ്ങ് ഷെയ്ഡായി പോകരുത്. എന്നാൽ രാവിലെ ഉച്ച വരെയൊക്കെയുള്ള വെയിൽ ഈ ചെടിക്ക് കിട്ടണം. ആ ഒരു രീതിയിൽ വേണം നമ്മളെപ്പോഴും ഈ ചെടി വെക്കാനായിട്ട്. ഈ ടൊറേനിയം ചെടികളുടെ സീഡ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഓൺലൈനിലൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. അതിൻ്റെ സീഡ്സ് വാങ്ങാൻ കിട്ടും. അത് പാകിയും നമുക്ക് ഇതിൻ്റെ തൈകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ നല്ല കട്ടിയുള്ള കമ്പ് നോക്കി മുറിച്ച് വെച്ചാലും ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്ന ഒരു ചെടി തന്നെയാണ് ഇത്. ഇപ്പം മിക്ക നേഴ്സറികളിലും ഈ ഒരു ടൊറേനിയം ചെടികൾ വാങ്ങാൻ കിട്ടും. 50 രൂപയോ മറ്റേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഒരു ചട്ടിക്ക്. ആ ഒരു അങ്ങനെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ട് മുറിച്ച് മുറിച്ച് വെക്കുകയാണെങ്കിൽ കുറേ ചട്ടികൾ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇത് ഏറ്റവും നല്ലപോലെ വെക്കാൻ നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്തും അതുപോലെ തന്നെ ബോർഡറുകളിലൊക്കെ ഇങ്ങനെ ലൈൻ ചെയ്ത് വെക്കാനും ഈ ചെടി ഒത്തിരി നല്ലതാണ്. ഇത് പൂക്കാൻ ഏറ്റവും നല്ലൊരു വളമെന്ന് പറഞ്ഞാൽ 18-18-18 എന്ന് പറഞ്ഞാൽ നൈട്രജൻ NPK വളം, അതിട്ട് കൊടുക്കണം. അതായത് 15 ദിവസത്തിൽ ഒന്നെന്ന രീതിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്കിതിന് പൂ കാണാൻ സാധിക്കും. എസ്പെഷ്യലി ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ, പർപ്പിൾ, ലാവെൻഡർ, യെല്ലോ ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷനിലുള്ള പൂക്കൾ കാണാൻ ഒത്തിരി ഭംഗിയാണ്. അത് വൈറ്റിൻ്റെ ഒക്കെ ഉണ്ട്, ഒത്തിരി നല്ല രസം. ഇതിൻ്റെ പൂക്കൾ കാണാൻ ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ പൂവ് തന്നെയാണ്. പൂവ് വന്ന് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ അകത്ത് സീഡ്സ് ആണ്. ആ സീഡ്സ് എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത സീസണിലേക്ക് ഇത് പാകി വീണ്ടും ഇതിൻ്റെ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് തന്നെ ഈ ചെടിക്ക് ടൊറേനിയം ചെടിക്ക് തന്നെയാണ് നമ്മൾ പറയുന്ന ബ്ലൂ വിങ്സ്, ക്ലോൺ ഫ്ലവർ, അതുപോലെ തന്നെ ഫ്ലോറിഡ പാൻസി എന്നൊക്കെ പറയുന്ന സെയിം ചെടി തന്നെ ഇത് കേട്ടോ. ഇത് നമുക്ക് വളരെ ഇതേപോലെയൊക്കെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നട്ടുപിടിപ്പിക്കാൻ പറ്റും. ഒരുപാട് അതായത് ഗാർഡനിങ് അറിയാത്ത ബിഗിനേഴ്സിന് പോലും നമുക്ക് ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ ടൊറേനിയം ചെടികൾ. അതുപോലെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഏതൊക്കെ കളേഴ്സാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങൾ എങ്ങനെയാണ് ഈ ചെടികൾ കെയർ ചെയ്യുന്നതും പുതിയ തൈകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയെന്ന്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇങ്ങനെ ചട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കുമ്പോൾ ഒത്തിരി ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഒരു ചെടി ഒരു കമ്പായിട്ട് കിളിച്ച് വരാൻ അനുവദിക്കാതെ കുറേ ബ്രാഞ്ചസ് ആകാൻ അനുവദിക്കുക. അതായത് മുകളിലേക്ക് കിളിച്ച് വരുമ്പോൾ നമ്മുടെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ നേരം സൈഡ് ബ്രാഞ്ചസ് വരികയും നല്ല ബുഷിയായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അതാണ് ഏറ്റവും ഒരു സീക്രട്ട് ഈ ചെടിയുടെ. ഒത്തിരി പൂക്കൾ ഇങ്ങനെ വരണം, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ചെടി മുകളിലേക്ക് കിളിച്ച് വരുമ്പോൾ തന്നെ ഒന്ന് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കുറേ ബ്രാഞ്ചസ് വരികയും അതുപോലെ തന്നെ കുറേ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. പിന്നെ ഇത് ഒരുപാട് ഹൈറ്റിലെങ്ങും പോകത്തില്ല. ഒരു കുറച്ച് ഒരു ചട്ടിയിലൊക്കെ നിൽക്കാനുള്ള അത്രയും വലിപ്പമുള്ളൂ ഈ ചെടിക്ക്. അതുപോലെ എല്ലാ മാസവും ഞാൻ പറഞ്ഞ പോലെ 2 നേരം നമ്മൾ ഇതിന് ഫെർട്ടിലൈസർ കൊടുക്കുക. 2 പ്രാവശ്യം 15 ദിവസത്തിൽ 1 ദിവസം എന്ന കണക്കിൽ കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ലതുപോലെ പൂക്കുന്നത് കാണാൻ സാധിക്കും.
മണ്ണ് നല്ലതുപോലെ നമ്മൾ മണ്ണ് ഒരുക്കുമ്പോഴും നല്ലപോലെ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിൽ വേണം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. വെള്ളം ഒട്ടും കെട്ടി നിൽക്കാൻ നമ്മൾ അനുവദിക്കരുത്. പിന്നെ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഷെയ്ഡുള്ള ഏരിയയിലും ഈ ചെടിക്ക് വെക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് വലിയ സൺലൈറ്റിലൊന്നും കൊണ്ട് വെക്കാതിരിക്കുന്നതാണ് നല്ല. ഉച്ച കഴിഞ്ഞുള്ള സൂര്യപ്രകാശം ഒത്തിരി കിട്ടിക്കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.